നമസ്കാരം, ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. മണിപ്പൂർ വിഷയം രാജ്യത്ത് വലിയ ആശങ്കയാണ് പടർത്തിയിരിക്കുന്നത്. മണിപ്പൂരിലെ ജനത നരകതുല്യമായ യാതനയാണ് കഴിഞ്ഞ കുറേ നാളുകളെ അനുഭവിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഗൗരവത്തോടെ ഇടപെട്ടു തുടങ്ങിയത് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്താൻ. അതേസമയം പ്രതിപക്ഷ കക്ഷികളാകട്ടെ ഈ വിഷയം പരമാവധി വിവാദമാക്കുന്നതിനും രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുന്നതിനുമുള്ള തന്ത്രങ്ങളാണ് ആരായുന്നത്. ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകും പാർലമെൻറ്റിൽ. അതിനുവേണ്ടിയുള്ള നടപടികളാണ് ആരംഭിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മ ഇന്ത്യ, ആ കൂട്ടായ്മയുടെ യോഗം രാവിലെ ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതുമാത്രവുമല്ല, എം പിമാരോട് പാർലമെൻ്ററി ഓഫീസിൽ രാവിലെ തന്നെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് വിപ്പും നൽകിക്കഴിഞ്ഞു. അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് ഇന്ന് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും കൊണ്ടുവരാനാണ് സാധ്യത. പക്ഷേ അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത. പക്ഷേ കേന്ദ്ര സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുവാൻ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ കക്ഷികളുടെയും ശക്തമായ നടപടികൾ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വിഷയം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രക്ഷോഭമായിരുന്നിട്ടും, പാർലമെൻറ്റിൽ നടന്ന പ്രക്ഷോഭമായിട്ടും കഴിഞ്ഞ ദിവസമാണ് ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത്. ഈ വിഷയത്തിൽ ഹ്രസ്വമായ ഒരു ചർച്ച പാർലമെൻറ്റിൽ നടത്താൻ തയ്യാറാണെന്ന് അമിത്ഷാ വ്യക്തമാക്കി. പക്ഷേ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും. പ്രധാനമന്ത്രിയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയാണ് തങ്ങൾക്ക് ആവശ്യം. പ്രധാനമന്ത്രി എന്തുകൊണ്ട് മൗനം തുടരുന്നു? പ്രധാനമന്ത്രി മൗനം വെടിയണം. മണിപ്പൂർ പോലെയുള്ള രാജ്യത്തെ ഏറ്റവും നിർണായകമായ, ഏറ്റവും ഗൗരവമുള്ളൊരു വിഷയത്തിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ മുന്നണികളുടെയും പ്രതിപക്ഷ മുന്നണികളുടെയും ആവശ്യം. അതുമാത്രവുമല്ല, രാഹുൽ ഗാന്ധി അതിരൂക്ഷമായിട്ടാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ വിമർശിച്ചത്. നിങ്ങൾക്ക് ഞങ്ങളെ എന്തും വിളിക്കാം, ഇന്ത്യ എന്ന് പറയുന്ന പുതിയ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയ്ക്ക് നൽകിയ പേരിനെ പരിഹസിച്ചിരുന്നു പ്രധാനമന്ത്രി. നിങ്ങൾക്ക് ഞങ്ങളെ എന്തും വിളിക്കാം, പക്ഷേ ഞങ്ങൾ ഇന്ത്യയാണ്, ഞങ്ങൾ ഇന്ത്യയായി മാറാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, ഞങ്ങൾക്ക് ഇന്ത്യയോട് കൂറുണ്ട്, കടപ്പാടുണ്ട്, ഞങ്ങൾക്ക് ഇന്ത്യ എന്നത് ഞങ്ങളുടെ അഭിമാനമാണ്, ആ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദനിക്കുമ്പോൾ ഞങ്ങളുടെ കൂടി വേദനയാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് വളരെ വൈകാരികമായ പ്രതികരണമായിരുന്നു രാഹുൽ ഗാന്ധിയുടേത്. അപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസുമെല്ലാം മണിപ്പൂർ വിഷയത്തെ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് അവർ പറയുമ്പോഴും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനുണ്ടായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ അത് തുറന്നു കാട്ടപ്പെടണമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ഒക്കെ ആവശ്യം. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണണം. വിജയിക്കാനുള്ള സാധ്യതയില്ല. അതുമാത്രം ഈ സാഹചര്യത്തിലാണ് അമിത്ഷാ ഒരു കത്ത് നൽകിയത്. മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്ത് നൽകിയത്, ഞങ്ങൾ ഹ്രസ്വമായ ചർച്ചയ്ക്ക് തയ്യാറാണ്, വിഷയത്തിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ ചർച്ച നടത്താം, ആ യാഥാർത്ഥ്യങ്ങൾ പാർലമെൻറ്റിനെ അറിയിക്കാം, അംഗങ്ങളെ അറിയിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് അമിത്ഷാ എത്തിയത്. പക്ഷേ കോൺഗ്രസ് അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. പക്ഷേ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും പൊതു ഇടങ്ങളിലുമൊക്കെ തന്നെ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ രീതിയിൽ വ്യാജ പ്രചരണം നടക്കുകയാണ്. എന്താണ് മണിപ്പൂർ വിഷയമെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ മണിപ്പൂരിലെ വർഗീയ കലാപം, മണിപ്പൂരിൽ വർഗീയ ലഹള, അവിടെ ഏകപക്ഷീയമായ ഒരു സമുദായത്തെ, ഒരു മതത്തെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നു എന്നതരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തുവിടുകയാണ്. ഇതൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് ഏറെക്കുറെ ആളുകൾക്കറിയാം. യാഥാർത്ഥ്യം എന്താണ്? അവിടെ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന രണ്ട് വംശങ്ങൾ തമ്മിലുള്ള, ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമാണിത്. ആ ഗോത്രങ്ങൾ തമ്മിലുള്ള അവരുടെ ഉള്ളിലുള്ള ആ വൈരം പ്രത്യേക സാഹചര്യത്തിൽ മറനീക്കി പുറത്തു വരുന്നു. അതെന്തുകൊണ്ടാണ്? അവിടെ മെയ്തേയ് വിഭാഗത്തിന് കൂടി സംവരണം നൽകണമെന്ന ഒരു നിർദ്ദേശം അവിടുത്തെ ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നു. അത് ഉത്തരവ് പോലുമായി മാറിയിട്ടില്ല. അവിടെ അങ്ങനെ അവരെ കൂടി പട്ടിക വർഗ വിഭാഗമാക്കി പരിഗണിച്ചുകൂടെ എന്ന് സർക്കാരിനോട് അവിടുത്തെ ഹൈക്കോടതി ആരായുകയാണ്. ഈ ഇത്തരമൊരു സാഹചര്യത്തിലാണ് കുങ്കി വംശത്തിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന് വലിയ തരത്തിലുള്ള ആക്രമണം തുടങ്ങുന്നത്. അങ്ങനെ ഇരു വിഭാഗങ്ങളും പരസ്പരം പോരടിക്കുന്നു. ഇതിന് വംശീയമായ ചില കാരണങ്ങൾ കൂടിയുണ്ട്. രണ്ട് പ്രധാന ഗോത്ര വിഭാഗങ്ങളാണ് മെയ്തേയും കുങ്കിയും. അപ്പോൾ കുങ്കി വിഭാഗവും മെയ്തേ വിഭാഗവും
അവിടുത്തെ കാലങ്ങളായിട്ടുള്ള പുരാതനമായ അവിടുത്തെ അധിവസിക്കുന്ന രണ്ട് ഗോത്ര വിഭാഗങ്ങളാണ്. ഇവർക്ക് ഭൂമിശാസ്ത്രപരമായി ഇവർ വലിയ അന്തരമുണ്ട്. അതായത് മെയ്തേ വിഭാഗമാണ് ജനസംഖ്യയിൽ ഏകദേശം 60% വരുന്ന ആളുകൾ, 30% മേൽ വരുന്നവരാണ് ഈ കുക്കി വിഭാഗക്കാർ. പക്ഷേ ഭൂമിശാസ്ത്രപരമായി ഇവരുടെ കൈവശമിരിക്കുന്ന ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ വലിയ അന്തരമുണ്ട്. അതിൻ്റെ ഉദാഹരണം, 60% ജനസംഖ്യയുള്ള മെയ്തേ വിഭാഗത്തിൻ്റെ കയ്യിൽ 10% ഭൂമി മാത്രമേ ഉള്ളൂ. 90% ഭൂമിയും കുക്കി വിഭാഗത്തിനോ മറ്റ് ഇതര വിഭാഗങ്ങൾക്കോ ആണ്. അങ്ങനെ ഒരു നിയമ സംവിധാനമാണ് മണിപ്പൂരിലുള്ളത്. മെയ്തേ വിഭാഗത്തിന് മറ്റൊരിടത്ത് നിന്ന് വസ്തു വാങ്ങാൻ അവിടുത്തെ നിയമപ്രകാരം സാധ്യമല്ല. ഈ ഒരു അസന്തുലിതാവസ്ഥയാണ് മണിപ്പൂരിൽ വലിയ വിഷയങ്ങളുണ്ട്. ഈ രണ്ട് സമുദായത്തിൽ, പ്രത്യേകിച്ച് മെയ്തേ വിഭാഗത്തിൽ ഹിന്ദുക്കളാണ് അധികവും, പക്ഷേ അതിൽ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിം വിഭാഗക്കാരുണ്ട്. കുക്കി വിഭാഗത്തിലാണെങ്കിൽ ക്രിസ്ത്യൻ സമുദായക്കാരാണ് കൂടുതൽ. മിഷണറി പ്രവർത്തനവുമായി സഹകരിച്ച് നിൽക്കുന്ന ആളുകളാണ് കുക്കി വിഭാഗക്കാർ. പക്ഷേ മെയ്തേയിലും മറ്റ് മതസ്ഥരൊക്കെ ഉണ്ട്. പക്ഷേ ഈ അസന്തുലിതാവസ്ഥയാണ് അവർക്കിടയിലുള്ള ഏറ്റവും പ്രധാന വിഷയമായി വന്നത്. ഈ ഹൈക്കോടതിയുടെ ഈ ഒരു അഭിപ്രായത്തോടു കൂടി തന്നെ കുക്കി വിഭാഗം പ്രകോപിതരാവുകയും അവർ അങ്ങനെ സംവരണം വീതിച്ച് നൽകാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ഇവരെ പ്രകോപിപ്പിക്കുന്നതിനും ഇവർക്ക് പിന്നിൽ നിന്ന് ഒരു കലാപ ആഹ്വാനത്തിലേക്ക് പോകുന്നതിനുമൊക്കെയുള്ള മറ്റ് സംഘങ്ങളും മറ്റ് സ്വാധീന ശക്തികളും അവിടെയുണ്ട്. അത് പ്രധാനമായും ബർമ്മയോട് ചേർന്ന് മ്യാൻമാറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നിന്നുള്ള മയക്കുമരുന്ന് കടത്തു സംഘങ്ങൾ, അത് അങ്ങനെയുള്ള അവരുടെയൊക്കെ സ്വാധീന വലയം വളരെ വലുതാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും മണിപ്പൂരുമായി ബന്ധപ്പെട്ട കലാപങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ചില കാരണങ്ങൾ. അല്ലാതെ അവിടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ സ്പോൺസറായി നടത്തുന്ന കലാപമല്ല. ഏതെങ്കിലും ഒരു മതവിഭാഗത്ത്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മറുഭാഗത്ത് ഹിന്ദു വിഭാഗമോ മറ്റേതെങ്കിലും വിഭാഗമോ അല്ല. അവിടെ സ്വാഭാവികമായും കാലാകാലങ്ങളായി ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ നിന്ന വൈരം, അതൊരു പ്രത്യേക ഘട്ടത്തിൽ മറന്നേക്ക് പുറത്തു വരുന്നു. അത് അടിച്ചമർത്തുക അത്ര എളുപ്പമല്ല. അതിനുവേണ്ടി സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു. പ്രത്യേക മലനിരകളാണ്, അവിടെ പോയി എത്തുക പ്രയാസമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ കുറേ കൂടെ ഗൗരവത്തോടെ ബോധ്യപ്പെടുക എന്നുള്ളതാണ് വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാന കാര്യമെന്ന് BJP അമിത്ഷായും അടക്കമുള്ളവരൊക്കെ നേരത്തെ പറയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് ഏറ്റവും നിർണായകമായ നീക്കങ്ങളാണ് ദില്ലിയിൽ നടക്കുന്നത്.